വണ്ടി അവിടെ തടഞ്ഞിട്ടതിന് ശേഷമേ കുറെ അധികം സമയം വണ്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ ആദ്യം വന്നു, പിന്നെ കെ എസ് ആർ ടിസിന്റെ വിജിലൻസിന്റെ വിഭാഗം അവിടെ പരിശോധന നടത്തി അവർ വണ്ടിയിൽ. സാധാരണ രീതിയിൽ കെ പി സി ഓഫീസിന് വേണ്ടി ഒരു ബഹളം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എടുക്കുന്ന സി സി ടി വി വിട്ടിലായിരുന്നു. സ്വാഭാവികമായും പോലീസ് എടുത്തിട്ടുണ്ടാവും. പോലീസ് ഈ സി ഇപ്പോൾ ആ പരിസരത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങളുടെ മാധ്യമങ്ങളിലെല്ലാം വന്നിട്ടുള്ളതാണ്. ഇതിനകത്തുള്ള ദൃശ്യങ്ങൾ എടുക്കേണ്ടത് പോലീസായിരുന്നു. ആദ്യം പോലീസ് ആ ദൃശ്യങ്ങൾ എടുക്കുന്നതിന് വേണ്ടി ആ മെമ്മറി കാർഡ് എടുക്കാൻ പോലീസാണ് ചെയ്യേണ്ടിയിരുന്നത്. പോലീസ് അത് ചെയ്തില്ല. എന്നിട്ട് കഴിഞ്ഞ ദിവസമാണ് പോലീസ് പോയി മെമ്മറി കാർഡ് ഉണ്ടോ എന്ന് അന്വേഷിക്കുക. മെമ്മറി കാർഡ് അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് മെമ്മറി കാർഡ് ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ പോലീസ് പോയിട്ടുള്ളത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട എന്തന്വേഷണമാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്ന് ഇവരെ എല്ലാം അറിയിച്ചതിന് ശേഷമാണ് അവിടെ പോകുന്നത്. അതുകൊണ്ടാണ് ഈ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാകാത്തതും ആകെ ഇത്തരത്തിലുള്ള നടപടികൾ മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരെ സംരക്ഷിക്കാനുള്ള നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ഞാൻ പറയുന്നത് സുപ്രീം കോടതി എന്താ നിങ്ങൾക്കെല്ലാം തരും. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ്. സുപ്രീം കോടതിയാണ് വളരെ വ്യക്തമായിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അല്ല, ഇതൊരു നിയമവ്യവസ്ഥയിൽ നിൽക്കുന്ന നാടല്ലേ, എവിടെയെങ്കിലും ചെയ്യണ്ടേ? ഇതല്ലെങ്കിൽ പിന്നെ കോടതിയെ സമീപിക്കേണ്ടി വരില്ലേ? അത് കോടതിയെ സമീപിച്ചായിരുന്നാലും ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കും. ഈ യദുവെന്നുള്ള ഡ്രൈവർക്ക് നീതി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും അത് ചെയ്യും. അല്ല, ഇപ്പോൾ പാസ് ഇല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഞാൻ പാസ് ഉപയോഗിച്ചിട്ടില്ല ഇതുവരെയും. ഞാൻ ആദ്യം എം എൽ എ ആയപ്പോഴും രണ്ടാം ഇടയ്ക്ക് ഇത് മാറി എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇന്നു വരെ പാസ് ഉപയോഗിച്ച് യാത്ര ചെയ്തിട്ടില്ല. മെമ്മറി കാർഡ് ഇപ്പൊ അവിടെ ഇല്ല. അതെ, അതാണ് മെമ്മറി കാർഡ് പരിശോധിക്കാൻ പോലീസ് പോകുന്നത് തന്നെ മെമ്മറി കാർഡ് അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ്. മെമ്മറി കാർഡ് അവിടെ വളരെ ക്ലിയർ അല്ലേ. ഈ മെമ്മറി കാർഡ് ഉണ്ടെങ്കിൽ അവിടെ നടന്ന മുഴുവൻ സംഭവങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് മനസ്സിലാക്കുന്നത് ആർക്കാണ് ദോഷം, അത് നഷ്ടപ്പെടുന്നത് ആർക്കാണ് ഗുണം എന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. ഈ കാര്യത്തിൽ തുടർ നടപടികൾ ഉണ്ടാവും. നടപടിയെടുത്തില്ലെങ്കിൽ ഈ കാര്യത്തിൽ തുടർ നടപടികൾ ഉണ്ടാവും. കോടതിയെ സമീപിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവും. ഇതിനകത്തൊരു അന്വേഷണം പോലും നടത്തരുതെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള പ്രിലിമിനറി ഇൻക്വയറി ഏതൊക്കെയായാലും നടത്തും. 126 വായിച്ചു നോക്കണം. ആസ് ടു വാട്ട് ടൈപ്പ് ആൻഡ് ഇൻ വിച്ച് കേസസ് പ്രിലിമിനറി ഇൻക്വയറി ഈസ് ടു ബി കണ്ടക്റ്റഡ് will be depend on the facts and circumstances of each cases. The category of cases in which preliminary inquiry may be made are as under: one, matrimonial dispute and family disputes; two, commercial offences; three, medical negligence cases; four, corruption cases. Pinne, in cases where there is abnormal delay, oru case edukkunnathil abnormal delay undayittulla karyangalanu.